ട്രിക്സിൻ്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ആദ്യമായി ഒരു ലോക്ക്ഡൗൺ വന്നപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലായത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ദിവസക്കൂലിക്കാരായിട്ടുള്ള ആളുകളാണ്. അതിനുശേഷം നിരവധി പ്രാദേശിക ലോക്ക്ഡൗണുകൾ നമ്മൾ കണ്ടു. എന്തായാലും ഈ ഒരു കൊറോണ കാലഘട്ടമാണ് അതിജീവനം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും പലതരത്തിലുള്ള വഴിയോര കച്ചവടക്കാരെ നമ്മൾ കാണാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ക്യാഷ് യൂണിറ്റ് വിൽക്കുന്ന ആളുകൾ, അതായത് കശുവണ്ടി പരിപ്പ് വിൽക്കുന്ന ആളുകൾ. അപ്പോൾ അവർ വിൽക്കുന്ന ആ ഒരു ക്യാഷ് യൂണിറ്റ് എന്ന് പറയുന്നത് വ്യാജമായിട്ടുള്ള ക്യാഷ് യൂണിറ്റാണ്. അപ്പോൾ ആ വ്യാജമായിട്ടുള്ള ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും അതോടൊപ്പം തന്നെ ഒരു ഓഡിയോ, ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും വാട്സപ്പ് വഴി വളരെയധികം വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും മൂന്ന് ഗ്രൂപ്പുകൾ വഴി ഇത് കിട്ടി. അപ്പോൾ എന്താണ് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ये देखिए दोस्तों, मैं आज आपके लिए एक और सावधान करने वाली वीडियो लेकर आया हूँ. तो आप इस मशीन को देख रहे होंगे दोस्तों, ये है ना कमाल की मशीन. ये काजू की बनाने वाली मशीन है दोस्तों, और इन काजू को खाने से आपकी सेहत बनेगी नहीं और अच्छे से बिगड़ेगी. तो बस आप इस वीडियो को हो सके तो शेयर कर दीजिए और दूसरों को भी सावधान कर सकते हैं ऐसे काजू खाने से. പ്രിയമുള്ളവരെ, പാറശ്ശാല മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേ റൂട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഒരു കിലോ അണ്ടിപ്പരിപ്പ് 400 രൂപ 300 രൂപ എന്ന ബോർഡുമായി അണ്ടിപ്പരിപ്പ് വിൽക്കുന്ന കാഴ്ച. മൈദയും മറ്റു രാസവസ്തുക്കളും അണ്ടിപ്പരിപ്പിന്റെ എസ്റ്റർ മുതലായ മിശ്രിതം ചേർത്ത് മെഷീനുകളുടെ സഹായത്തോടെ തയ്യാറാക്കുന്നതാണ് ഇത്. ഒറിജിനൽ അണ്ടിപ്പരിപ്പിനെ വെല്ലുന്ന രുചിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ പ്രചരിക്കുന്ന ഈ ഒരു വീഡിയോ, അതുപോലെ തന്നെ അതോടൊപ്പം ഉള്ള ഒരു ഓഡിയോ, ഇത് രണ്ടും നിങ്ങൾക്ക് പല വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അയച്ചു തന്ന് നിങ്ങൾ അത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഒക്കെ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ആ ഒരു പ്രചരിക്കുന്ന വീഡിയോയിൽ ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്നു, അതായത് കൃത്രിമമായിട്ട് ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന മെഷീൻ, അത് ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അല്ല. ഇത് ക്യാഷ് യൂണിറ്റിൻ്റെ വലിപ്പത്തിലും രൂപത്തിലുമുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണത്. വ്യാജമായിട്ടുള്ള ഈ വീഡിയോ പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർനെറ്റ് വഴി നമ്മളൊന്ന് സെർച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ കുറേ മെനക്കെട്ട് നമ്മൾ സെർച്ച് ചെയ്തു, പല പല പേരുകളിലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ കാജു ബിസ്ക്കറ്റ് പ്ലാന്റ് എന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് മിനി കാജു ബിസ്ക്കറ്റ് പ്ലാന്റ് അങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോകളും അതല്ലെങ്കിൽ ഇത്തരം ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്ന വീഡിയോകളും ഒക്കെ ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു മെഷീനിൽ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത് ക്യാഷ് യൂണിറ്റ് വ്യാജമായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പ്രചരിപ്പിച്ചത്. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ ശരിക്കും ഒരു ക്യാഷ് യൂണിറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വീഴുന്നത് കൊണ്ടും ആ വീഡിയോയിൽ അങ്ങനെ പറയുന്നത് കൊണ്ടും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയോരങ്ങളിലെല്ലാം തന്നെ ക്യാഷ് യൂണിറ്റ് വിൽപ്പന നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കാരണം അവർ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകളൊന്നുമല്ല. ഇപ്പോൾ കൊറോണ പ്രശ്നങ്ങൾ കാരണം പല ആളുകളും ഓട്ടോ ഓടിച്ചിരുന്ന ആളുകളാണ്, ടാക്സി ഓടിച്ചിരുന്ന ആളുകളാണ്, മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ എല്ലാവരുടെയും അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുടുംബം നോക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനായാണ് അവർ ആ ഒരു വെയിലത്ത് വന്ന് നിന്ന് ഇതെല്ലാം വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതോടുകൂടി അവർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ വഴിയോര കച്ചവടക്കാരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും, അതായത് 100 രൂപയ്ക്ക് 5 കിലോ അതല്ലെങ്കിൽ 6 കിലോ 7 കിലോ സവാള, അതല്ലെങ്കിൽ 100 രൂപയ്ക്ക് 7 കിലോ പൈനാപ്പിൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ വളരെ ലാഭത്തിന് നമുക്ക് ലഭിക്കുന്ന ബോർഡുകൾ നമുക്ക് വഴിയോരങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ലാഭത്തിൽ വില തകർച്ചയുടെ, കൃഷി തകർച്ചയുടെ കണ്ണീരും വിയർപ്പും ഒക്കെ കലർന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ ഒരുപാട് ജീവിതങ്ങളുടെ നഷ്ടമായ അധ്വാനത്തിൻ്റെ ഒരു തേങ്ങലും അതിലുണ്ടാവും. അമിത ലാഭത്തിന് സാധനങ്ങൾ വാങ്ങണ്ട എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, അത് വാങ്ങുമ്പോൾ ഒരു ഓർമ്മയും കരുതലും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാഷ് യൂണിറ്റ് കൃത്രിമമായി ഉണ്ടാക്കുന്നു എന്ന വീഡിയോയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലോകചരിത്രം കോവിഡിന് മുൻപെന്നും കോവിഡിന് ശേഷമെന്നും ഇനി അറിയപ്പെടും. ഇപ്പോഴെങ്കിലും ഓർക്കുക, ഇവിടെ നമുക്ക് താങ്ങാവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ.
അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യം ശരിയായ രീതിയിൽ നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രചരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അതോടൊപ്പമുള്ള ഓഡിയോ അത് വ്യാജമാണ്. ഒരിക്കലും ഈ ക്യാഷ്നോട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയല്ല ആ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകളും അല്ലെങ്കിൽ ഓഡിയോകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ യാഥാർത്ഥ്യം അറിയാതെ അത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക. കാരണം നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ വിരൽ തുമ്പിലൂടെ ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരു വെയിലത്ത് അവരുടെ ജീവിതമാർഗം തേടി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അത് വളരെയധികം വലിയൊരു ക്രൂരത തന്നെയാണ്. പിന്നെ ഇത് 100% എന്താ പറയുക, ഇങ്ങനെ ക്യാഷ് നെട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടാവാം, പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ ഈ വിൽക്കുന്ന സാധനങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ഒന്നും നമുക്ക് കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോവുകയും അതൊക്കെ നമ്മൾ നോക്കുകയൊക്കെ ചെയ്താണ്. അപ്പം നമ്മളുടെ ചെറിയൊരു അന്വേഷണത്തിൽ നമുക്ക് ഇത്തരം ഫേക്കായിട്ടുള്ള സാധനങ്ങൾ വരുന്നതായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഫേക്കായിട്ടുള്ള ഉണ്ടാവാം, അത് ക്യാഷ് നെട്ടിൽ മാത്രമല്ല പല കാര്യങ്ങളും അങ്ങനെ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന സാധനങ്ങളുടെ എല്ലാം ഗുണനിലവാരം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് വ്യാജമായിട്ടുള്ള സാധനങ്ങളാണോ എന്നൊക്കെ പരിശോധന നടത്തേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ ഫുഡ് ആൻഡ് സേഫ്റ്റി അതല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് സർക്കാർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ വെറുതെ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ പ്രചരിപ്പിച്ച് മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ ഒരു ഉപജീവനം ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴിയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. കൂടുതൽ അത്ഭുതകരമായ കാഴ്ചകളും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വാർത്തകളും അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഞാൻ വീണ്ടും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.